cum soarele. E trebuie să ne îndrăgim noi. സുവിശേഷങ്ങളിൽ നാം ഏറ്റവും ആദ്യം കാണുന്ന സുവിശേഷം വിശുദ്ധ മത്തായിയുടെ സുവിശേഷമാണ്. ആത്മസഭയിൽ ഒത്തിരി കാര്യങ്ങൾക്കായി ഏറ്റവും കൂടുതൽ റെഫർ ചെയ്യപ്പെടുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷമാണ്. അപ്പം മുടക്കൽ ശുശ്രൂഷയിലും ലിറ്റർജിയിലുമെല്ലാം അവർ യേശുവിൻ്റെ ജീവചരിത്രം വായിച്ചു കേൾക്കുന്നതിനും ധ്യാനിക്കുന്നതിനുമായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തെ ആസ്പദമാക്കിയുള്ള വായനകളാണ് ആദിമസഭയിലെ ക്രിസ്ത്യാനികൾ ഉപയോഗിച്ചിരുന്നത്. പഴയ നിയമത്തിന്റെ പൂർത്തീകരണമായിട്ടാണ് മിശിഹ വന്നിരിക്കുന്നത് എന്നാണ് വിശുദ്ധ മത്തായി ശ്ലീഹ തന്റെ സുവിശേഷത്തിലൂടെ ആ കാലഘട്ടത്തിലെ ജനങ്ങളോട് പറയുന്നത്. 16 തവണയാണ് വിശുദ്ധ മത്തായി ശ്ലീഹ തന്റെ സുവിശേഷത്തിലെ പൂർത്തീകരണം എന്ന പദം ഉപയോഗിക്കുന്നത്. പൂർത്തീകരണത്തിലെ പഴയ നിയമത്തില് മോശയെ പുതിയ നിയമത്തിലേക്ക് കൊണ്ടുവരുന്നു. ആ പുതിയ നിയമത്തിലെ പൂർത്തീകരണത്തിൽ തോറയുടെ രണ്ടാമത്തെ ഒരു പുതിയൊരു ഘടകമായിട്ടാണ് തോറയെ മാറ്റുന്നു. പുതിയ തോറ, അതെ, പുതിയ നിയമത്തിന്റെ പൂർത്തീകരണം മിശിഹ വഴി നടത്തപ്പെടുന്നു എന്ന് വിശുദ്ധ മത്തായി ശ്ലീഹ നമ്മോട് പറയുന്നു. സുവിശേഷത്തിലെ ക്രിസ്തുവിൽ പഴയ നിയമത്തിന്റെ എല്ലാ കാര്യങ്ങളുടെയും പൂർത്തീകരണമായിട്ട് പുതിയ നിയമത്തിൽ ക്രിസ്തു വരുന്നു എന്നാണ് വിശുദ്ധ മത്തായി ശ്ലീഹ തന്റെ സുവിശേഷത്തിലൂടെ നമ്മോട് പറഞ്ഞു വെക്കുന്നത്. മിശിഹായുടെ രണ്ടാമത്തെ ആഗമനത്തെ കുറിച്ച് പറഞ്ഞു വെക്കുന്ന മത്തായിയുടെ സുവിശേഷത്തിലെ 10 കന്യകമാരുടെ ഉമയും അന്തിവിധേയയുടെ ദിവസവുമെല്ലാം വിശുദ്ധ മത്തായി ശ്ലീഹ നമ്മോട് പറഞ്ഞു വെക്കുന്നത് മിശിഹായുടെ രണ്ടാമത്തെ ആഗമനത്തെ കുറിച്ചാണ്. 17 തവണ വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തില് നാം കാണുന്നുണ്ട് നീതിയെ കുറിച്ച്, റൈറ്റിയസ്നെസിനെ കുറിച്ച് മത്തായി ശ്ലീഹ ഒത്തിരിയധികം പ്രാധാന്യം കൊടുത്ത് പറയുന്നുണ്ട്. മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിലെ 13 അധ്യായത്തിൽ സ്വർഗരാജ്യത്തെ കുറിച്ച് മത്തായി ശ്ലീഹ പലതവണ എടുത്തു പറയുന്നുണ്ട്. ഈ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള താക്കോൽ എന്ന് പറയുന്നത് നീതിയാണ്. നീതി പൂർത്തിയാക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. എത്രയും സ്നേഹം നിറഞ്ഞവര്, നമ്മുടെ എല്ലാം ലക്ഷ്യം എന്ന് പറയുന്നത് നീതിയുടെ പൂർത്തീകരണമാണ്. നമുക്ക് ചുറ്റും എന്തൊക്കെ നടക്കുന്നുവെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. നീതി പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ നാം എത്രത്തോളം വിനിയോഗിക്കുന്നുണ്ട് എന്നും ചിന്തിച്ചു നോക്കണം. നമ്മൾ ദൈവത്തിന്റെ പക്ഷത്താണോ അതോ തിന്മയുടെ പക്ഷത്താണോ എന്ന് നാം ചിന്തിക്കേണ്ടത് നമ്മുടെ നീതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണിക്കുന്ന മറ്റുള്ളവരുമായി കാണിക്കുന്ന സ്നേഹവും അവരുടെ ദുഃഖങ്ങളിൽ നാം എത്രത്തോളം പങ്കുകാരാകുന്നുണ്ട് എന്നതിനെല്ലാം അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ നീതിയുടെ പൂർത്തീകരണം ബന്ധപ്പെട്ടിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മത്തായി ശ്ലീഹ തന്റെ സുവിശേഷം ആരംഭിക്കുന്നത് യേശുവിന്റെ വംശാവലിയോട് കൂടിയാണ്. ഈ യഹൂദർക്ക് ഒരു പ്രത്യേകതയുണ്ട്, അവർ സ്ത്രീകളെ തങ്ങളുടെ സമൂഹത്തിൽ അത്ര വിലയുള്ളവരായി കാണിക്കാറില്ല. അതുകൊണ്ട് തങ്ങളുടെ വംശാവലി, തങ്ങളുടെ പ്രാധാന്യത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ വിളിച്ചറിയിക്കുന്ന വംശാവലിയുടെ ആ ലിസ്റ്റിലൊന്നും അവരുടെ പേര് നൽകാറില്ല. പക്ഷേ മത്തായി ശ്ലീഹ നൽകുന്ന യേശുവിന്റെ വംശാവലിയിലെ സ്ത്രീകളുമുണ്ട്. ഒരു 5 സ്ത്രീകളുടെ പേര് മത്തായി ശ്ലീഹ തന്റെ വംശാവലിയിൽ കൊടുക്കുന്നുണ്ട്. താമാർ, റൂത്ത്, റാഹാബ്, ബത്ശേബ, പരിശുദ്ധ മറിയം. ഈ 5 പേര് മത്തായി ശ്ലീഹ തന്റെ സുവിശേഷത്തിലെ വംശാവലിയിലെ പേര് കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം ഇതിൽ 4 പേര് പരിശുദ്ധ മറിയം ഒഴിച്ചുള്ള ബാക്കി 4 പേര് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ അത്ര പ്രാധാന്യമുള്ളവരൊന്നുമല്ല. പക്ഷേ ശ്ലീഹ ഇവരെ പ്രത്യേകം അതിൽ എടുത്തു പറയുന്നുണ്ട്. താമാർ ഉൽപ്പത്തിയുടെ പുസ്തകം 38 അധ്യായം 8 വാക്യത്തിൽ താമാറിനെ കുറിച്ച് പറയുന്നുണ്ട്. അവള് വേശ്യവൃത്തി ചെയ്യാനായിട്ട് ഒരുങ്ങി പോകുന്നത്. റാഹാബ് ഒരു വേശ്യയാണെന്ന് ജോഷിയുടെ പുസ്തകത്തില് 2 അധ്യായത്തിൽ 1 വാക്യം പറയുന്നുണ്ട്. റൂത്ത് ഒരു മോവാബി സ്ത്രീയായിരുന്നു, അതായത് ഒരു വിജാതീയ സ്ത്രീയായിരുന്നു. റൂത്തിന്റെ പുസ്തകം 1 അധ്യായം 4 വാക്യത്തിൽ പറയുന്നുണ്ട്. ബത്ശേബ നമുക്കെല്ലാം അറിയാം, സാമുവേൽ പുസ്തകം 11 അധ്യായം 4 വാക്യത്തിലെ ബത്ശേബ ദാവീദുമായി പാപം ചെയ്യുന്നതും അങ്ങനെ ആ പാപത്തിന്റെ അനന്തരഫലത്തെ കുറിച്ചെല്ലാം പറയുന്നത് നാം വായിച്ചു കേട്ടിട്ടുള്ളതാണ്.
സഭയിലെ നന്മ മാത്രമല്ല തിന്മയും കൂടെയുണ്ട്. എല്ലാവരും കൂടിച്ചേർന്നതാണ് സഭ എന്നും, അതോടൊപ്പം തന്നെ നമ്മുടെ കാലഘട്ടത്തിലെ നാം പറഞ്ഞു കേൾക്കാറുള്ള നിങ്ങളുടെ പാപങ്ങളുടെ ഫലം തലമുറകൾ തോറും അനുഭവിക്കണമെന്ന ഒരു ചിന്ത ഇതോടുകൂടി മത്തായി എടുത്തു കളയാനും കൂടി ശ്രമിക്കുന്നുണ്ട്. അതേ സഹോദരങ്ങളെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. നമ്മൾ പാരമ്പര്യത്തിലും കുടുംബ മഹിമയിലും തറവാടിന്റെ പേരിലും എല്ലാം ഊറ്റം കൊള്ളുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കണം. നമ്മുടെ കാർന്നോമാരുടെ പേരിൽ ഇത്ര അഭിമാനം കൊള്ളുമ്പോഴും ഒന്ന് ചിന്തിച്ചു നോക്കണം. യേശുവിന്റെ വംശാവലിയിലെ യേശുവിന്റെ പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രമില്ല. അവരൊരുപക്ഷെ പാപം നിറഞ്ഞ ആ തലമുറയില് അതിലൊരു കണ്ണികളാണ്. പക്ഷെ യേശു മനുഷ്യനായി അവതരിച്ചത് ഒരു സാധാരണ ഒരു കുടുംബത്തിലാണ്, ഒരു സാധാരണ ഒരു തലമുറയിൽപ്പെട്ട ഒരാളായിട്ടാണ്. രക്ഷകനായി ഋഷിയനായി എന്റെ ഉള്ളിലെ സ്വീകരിക്കാനായിട്ട് നാം ഒരുങ്ങുന്ന ദിവസങ്ങളാണല്ലോ ഈ നോമ്പുകാലം. ഈശ്വരനായിട്ട് ഒരുങ്ങുമ്പോൾ നമ്മുടെ ചിന്തകൾ ദൈവത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല തമ്പുരാന്, എന്റെ ജീവിതത്തിലെ നീ കാണിച്ചു തരുന്ന വഴികളിൽ നിന്റെ ഹിതത്തിനോട് ചേർന്ന വിധം ജീവിച്ചുകൊള്ളാനും ചരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമെന്നും, അങ്ങനെ ദൈവത്തിന്റെ പദ്ധതിയിലെ നല്ലൊരു മക്കളായി വളരുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി നല്ല തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. CHF Family Media.